പ്രാർത്ഥിക്കാം ഇന്ന് ചില രോഗികൾ സൗഖ്യമാകട്ടെ ഇന്ന് ചില ബന്ധനങ്ങൾ അഴിയട്ടെ ഇന്ന് പകൽക്കാല ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനുമേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന പകലായി ഈ ആരാധന മാറട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല നാഥ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് പ്രാർത്ഥനാപൂർവ്വം ഇന്ന് പകലിലും അടുത്തു വരുന്നു. ഒരു ഞായറാഴ്ച ദിനം കൂടി കർത്താവേ, ഈ വിധം കൂടി വന്ന അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ചുരുക്കം ആളുകളായിട്ടാണെങ്കിലും അങ്ങ് തന്ന ഈ വിലപ്പെട്ട ഭാഗ്യ പദവിയെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ദൂരെ ആയിരുന്നു കൊണ്ട് ഈ ആരാധന ഞങ്ങളോടൊപ്പം സംബന്ധിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരെയും, കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും എൻ്റെ കർത്താവ് പേര് പേരായി അനുഗ്രഹിക്കണമേ. നാഥ, അവിടുന്ന് അവരെ അറിയുന്നല്ലോ. അങ്ങയുടെ കരം അങ്ങയുടെ ജനത്തിനുമേൽ നീട്ടണമേ. ഇന്ന് പകലിൽ ഏത് വിഷയഭാരത്തോടെ അങ്ങയുടെ മക്കളായിരിക്കുന്നു, ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികം മറുപടി വെളിപ്പെടേണം. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം അങ്ങ് നീട്ടേണം. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കണം. രോഗികളെ സൗഖ്യമാക്കണം. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾ ഉണ്ട് കർത്താവേ, അവരുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എൻ്റെ ദൈവം ഇന്ന് അങ്ങയുടെ ദൂതനോട് കൽപ്പിക്കണമേ. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയോട് ഞങ്ങളെ ഒന്നുകൂടി ചേർത്ത് നിർത്തണമേ കർത്താവേ. ഞങ്ങളുടെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കരുതേ. ഞങ്ങളുടെ പാദങ്ങൾ ഇടറുവാൻ ഇടയാകരുതേ. അത്യുന്നതിനെ ഞങ്ങളുടെ വലങ്കര ഞങ്ങളെ പിടിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജത്തിലേക്ക് ഞങ്ങളെ ഇന്ന് പകൽക്കാലം താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. വചനം പങ്കുവെക്കുന്ന ഞങ്ങളുടെ പ്രതിനെ ശക്തമായി ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണം. അങ്ങയ്ക്ക് വേണ്ടി പാടുവാൻ ഞങ്ങൾക്ക് നിശബ്ദം തരണം, കൃപ തരണം. ആത്മാവിൽ പാടുവാൻ ആരാധിപ്പാൻ നിക്കൃപ തരണം. പരിശുദ്ധി ആത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് എല്ലാ വിധത്തിലും ഇന്ന് പകൽക്കാല കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി ഞങ്ങളെ കേൾക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ. സന്തോഷത്തോടെ ആ കരങ്ങളെ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും, ഈ ആരാധന സംബന്ധിക്കുന്ന ഓൺലൈനായി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം 73-ാം സങ്കീർത്തനത്തിൽ. ആമേൻ. ആസാഫ് പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം. ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തൻ്റെ ഹൃദയം വല്ലാതെ ക്ഷീണിച്ചു പോയി, തൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിയെന്ന് തനിക്ക് തോന്നി. എന്നാൽ ദൈവം തനിക്കൊരു ആത്മീക വെളിപ്പാട് കൊടുത്തു. എപ്പോഴാണെന്നറിയാമോ? അവൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ, സ്തോത്രം, ആമേൻ, തനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ, കർത്താവിനോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതമായത്. ആ വലിയ ബോധ്യത്തോടെ ഇന്ന് പകലിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ചേർന്ന് പാടി യേശു കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ പാടാം, കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിനച്ചു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിനച്ചു. എന്റെ നിനവുകൾ ദൈവ
ജീവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതുവാൻ ഇടവച്ചർപ്പാടാം ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ യേശു ജീവിക്കുന്നു ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചുവെന്നേ ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ സന്തോഷത്തോടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു മുറ്റോരു മൂടയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞെന്നു രസിച്ചപ്പോഴും മുറ്റോരു മൂടയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞെന്നു രസിച്ചപ്പോ സന്തോഷത്തോടെ ഞാൻ ആരാ യേശുവേ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ആമേൻ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവി സന്തോഷത്തോടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ഓഹോ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു യേശുവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു 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 ആമേൻ വലിയ സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറിയ ബോധ്യത്തോടെ നല്ല വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ നമ്മുടെ നാഥൻ ജീവിക്കുന്നു ഹല്ലേലൂയ ആരാധന 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 സാഹചര്യങ്ങളെല്ലാം കുഴഞ്ഞു മാറിയട്ടെ പ്രശ്നങ്ങൾ വർദ്ധിക്കട്ടെ രോഗങ്ങൾ പെരുകട്ടെ കഷ്ടതകൾ വർദ്ധിക്കട്ടെ എങ്കിലും അതിന് നടുവിൽ നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി വാഴുന്നു അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് വാഴുകയാൽ അവൻ നമ്മെ കരം പിടിച്ച് താങ്ങുകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം നന്ദി യേശുവേ ഹല്ലേലൂയാ 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 യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ആരാധിക്കുന്നു
ഭക്തൻ പറയുന്നു, അങ്ങന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, എന്നെ മഹത്വത്തിലേക്ക് അവൻ ചേർത്തുകൊള്ളും. നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ താഴ്ചയെ നമ്മൾ ഗവനിക്കേണ്ട. നമ്മുടെ കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുകയാൽ ആ വലിയ സന്തോഷമകത്ത് ഇന്ന് പകലിലും വ്യാപരിക്കട്ടെ. തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അവിടെ കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പിന്നെയും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനായി നിമിഷങ്ങൾ നമ്മൾ വേർതിരിക്കുമ്പോൾ ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. 45-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ ആകുന്നു. വീരനായുള്ളോവേ, നിന്റെ വാൾ അരക്കുകെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തുമിരിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിലും നീ അവരെ പ്രമുഖന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 45-ാം സങ്കീർത്തനം സാധാരണ വിവാഹവേദികളിൽ വായിച്ചു കേൾക്കാറുള്ള സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. ഇത് ആത്യന്തികമായി നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചന ദൂതാണ്. ഇത് ആദ്യകാലങ്ങളിൽ യഹൂദ രാജാക്കന്മാരുടെ വിവാഹവേളകളിൽ പാടിയിരുന്ന സങ്കീർത്തനമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ പരാമർശിക്കുന്ന രാജാവിൻ്റെ എല്ലാ വർണ്ണനകളും അക്ഷരികമായി യോജിക്കുന്ന ഒരു രാജാവുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ഇവിടെ പറയുന്ന രാജാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നവൻ 10,000-ൽ സുന്ദരനായ ദൈവം. അവൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. അതെ, വീണ്ടും 3-ാം വാക്യം പറയുകയാണ്, അവൻ തേജസ്സും മഹിമയും അരക്കു കെട്ടിയ രാജാവ്. അമേ സ്തോത്രം. ആ രാജാവിന്റെ പ്രത്യേകത അവന്റെ സിംഹാസനം, എന്നും എന്നേക്കുമുള്ള സിംഹാസനം. അവന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നീതി നാം തേടിയാൽ ചിലപ്പോൾ ലഭിച്ചു എന്ന് വരത്തില്ല. ന്യായം നമ്മൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ ലഭിച്ചു എന്ന് വരത്തില്ല. സമാധാനം നമ്മൾ തേടിയാൽ ചിലപ്പോൾ സമാധാനം ലഭിച്ചു എന്ന് വരത്തില്ല. എന്നാൽ സമാധാനത്തോടെ, നീതിയോടെ, നേരോടെ നിത്യമായി വാഴുന്ന ഒരേ ഒരു രാജാവേയുള്ളൂ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവാണ്. അവൻ നീതിയോടെ വാഴുവാൻ പോകുന്നു. ആ ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളെ അടിച്ച് യേശു രാജാവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയാ 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 സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ ഇന്ന് നമ്മൾ കാണുന്ന അനീതികൾ മാറിപ്പോകും ഇന്ന് നമ്മൾ കാണുന്ന അനർത്ഥങ്ങൾ നീങ്ങിപ്പോകും ഇന്ന് നമ്മൾ കാണുന്ന രോഗങ്ങൾ നീങ്ങിപ്പോകും ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അകത്ത് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ സന്തോഷമുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ അവൻ ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നത് മുൾക്കിരീടം ധരിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇനി അവൻ രാജകിരീടം ധരിച്ചവനായി വരുവാനിടയാകും അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച ചെങ്കോല് ഒരു ഞാങ്ങണത്തണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയരെ രാജാവ് യഥാർത്ഥ ഭരണാധികാരിയായി അവൻ സ്തോത്രം നീതിയോടെ ചെങ്കോൽ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷനാകും അത് നമ്മുടെ പ്രത്യാശയാണ് ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടവർ പ്രത്യാശയോടെ അവന് സ്തോത്രം ചെയ്യാം ഇന്ന് പകലിൽ നമ്മുടെ എല്ലാ നിരാശകളും മറന്ന് ആ രാജാവിനെ നാം ആരാധിക്കാൻ പോവുകയാണ് നമ്മുടെ നടുവിൽ അവിടുന്ന് എഴുന്നള്ളി വന്നിട്ടുണ്ട് ആത്മാവിൽ അവനെ കണ്ടുകൊണ്ട് കരങ്ങൾ തട്ടിപ്പാടാം ചേർന്ന് യേശുവിന് സ്തോത്രം ചെയ്യാം അവിടുത്തെ നാമത്തെ ഒരുമിച്ച് ആരാധിക്കാം സന്തോഷത്തോടെ പാടാം പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ നമ്മുടെ ആത്മനാഥൻ ക്രൂശിൽ ജയാളിയാകയാൽ ആ രാജാവ് വീണ്ടും പ്രത്യക്ഷനാകുമെന്ന വലിയ ബോധ്യത്തോടെ പ്രത്യാശയോടെ നമുക്ക് പാടാം കർത്താവിനെ ആരാധിക്കാം താങ്ക് യു ജീസസ് ഹല്ലേലൂയാ ഓ ജീസസ് ചേർന്ന് പാടാം ഓ പുകട്ടിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ചേർന്ന് പുകട്ടിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ വിശ്വസിക്കാം വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഹല്ലേലൂയ എന്നു പറയാം യേശുവിനെ കർത്താവി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഹല്ലേലൂയ എന്നു പറയാം യേശുവിനെ കർത്താവി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ എന്റെ പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അരങ്ങനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റം പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അരങ്ങനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ ഹല്ലേലൂയ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ പോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ
രാജാവിന് കർത്താദി കർത്താവിന് യേശുവേ ആരാധന 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 സന്തോഷത്തോടെ നാഥന മഹത്വം കൊടുക്കാം. നമ്മുടെ കർത്താവ് നീതിയോടെ വാഴുന്നവൻ, അവിടുത്തെ രാജാധിരാജാവ്, അവൻ നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം, നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവനായൊരു ദൈവം, നമുക്ക് വേണ്ടി നിരാശകളെ മാറ്റിക്കളയുവാൻ, നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ പ്രാപ്തിയുള്ള ഒരു രാജാവ്. അവൻ നമുക്ക് വേണ്ടി വാഴുകയാൽ അവിടുത്തെ നാമത്തിന് മഹത്വം കൊടുക്കാം. തന്റെ ജനത്തിന് മുമ്പായി പുറപ്പെടുന്നവൻ, തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. ഹാലലൂയ്യ. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ തകർക്കുന്നവനായി നമ്മുടെ അകത്ത് വാഴു നമ്മുടെ അരുമനാഥൻ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് പകലെല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ. അക്കർത്താവിന് നമുക്ക് പിന്നെയും മഹത്വം കൊടുക്കാം. ഹാലലൂയ്യ. യേശു കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. അവിടെ നമ്മളെ നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർത്തും സ്തോത്രം ചെയ്യാം. ഹാലലൂയ്യ. അമ്മ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളിയവൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിയവൻ. ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ കരം പിടിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളും കൈവിടി എന്റെ പാപഭാരം എല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട്
ഒരിക്കൽ കൂടെ എല്ലാവരും പാടാം. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ഹല്ലേലൂയ. ആ കർത്താവിന് കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ നന്ദി പറയാം. നമ്മുടെ കർത്താവ് എന്നെന്നും നല്ലവൻ, അവിടെ നമുക്കെല്ലാറ്റിനും മതിയായ ദൈവം. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നപ്പ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരു നാടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളിയവൻ ഞങ്ങളോട് കൂടെ ഇന്ന് പകലിലും ഞങ്ങളുടെ ആരാധനയുടെ നടുവിലും എഴുന്നള്ളി വന്നിരിക്കുക. സ്തോത്രം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എല്ലാം മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും, ഓൺലൈനിലൂടെ ഈ ആരാധന വീക്ഷിക്കുന്ന പങ്കുചേരുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും പ്രിയമുള്ളവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനവും ക്രിസ്തീയ അഭിവാദനങ്ങളും ഈ അവസരം പങ്കുവയ്ക്കും. ദൈവം നമ്മെ പോയ നാളെല്ലാം അതിശയകരമായി പരിപാലിച്ചു. നാം പാടിയതുപോലെ ഇന്നു വരെ ദൈവം നമ്മെ നടത്തി. തള്ളയാടുകളെ മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ വഹിക്കുകയും ചെയ്യുന്ന നല്ല മേയ്പ്പൻ, നല്ല ഇടയൻ, ആ കർത്താവിൻ്റെ സംരക്ഷണയിലായിരിക്കുന്നത് എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ഈ വലിയ പദവി, അവൻ്റെ കൈക്കീഴിലെ ജനമായിരിക്കാൻ, അവൻ മേയിക്കുന്ന ആടുകളായിരിക്കാൻ ദൈവം നമുക്ക് തന്ന പദവി. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമുക്ക് എന്തെല്ലാം ആയിരിക്കുന്നു എന്നത് ഓർത്ത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഈ ആരാധനയിൽ നന്ദി കൊണ്ട് നിറയട്ടെ. ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. കർത്താവിൻ്റെ കൃപ നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ തുടർന്നുള്ള നിമിഷം നമുക്ക് ഒരു പാട്ട് ചേർന്ന് ഒന്ന് രണ്ട് സ്റ്റാൻസ് പാടി ദൈവം നമുക്ക് തന്ന ഭൗതിക നന്മയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് സ്തോത്ര വഴിപാട് അർപ്പിക്കാം. ഓൺലൈനിൽ ഈ ആരാധന വീക്ഷിക്കുന്നവർക്ക് നിങ്ങളുടെ സ്തോത്ര വഴിപാടുകളും നിങ്ങളുടെ ദശാംശങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ആരാധനയുടെ ഒടുവിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുചേരുക, അനുഗ്രഹം പ്രാപിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവൻ നിരാജാധിരാജൻ, ദൂതൻ മരാപകൽ സുഖം പെടിഞ്ഞൻ പാപത്തിൽ
നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോടിക്ക് കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം ഇവിടെ ഒരു വിവാഹ നിശ്ചയരേഖ വായിക്കുന്ന ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ആ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആ വിവാഹ നിശ്ചയരേഖ വായിക്കുന്നു. കേരള സംസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ നെല്ലിക്കോട് വില്ലേജിൽ ചേവായൂർ കരയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ട്രിനിറ്റി വർഷിപ്പ് സെൻറ്റർ സഭയിൽ റിജോയിസ് വൈക്കുന്നേൽ വീട്ടുപേരിൽ ശ്രീ രാജൻ ജി ബാബുവിൻ്റെയും ശ്രീമതി മേരി എം ഡിയുടെയും മകൻ റിനു അലക്സ് രാജനും കേരള സംസ്ഥാനത്ത് വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ പയ്യമ്പള്ളി വില്ലേജിൽ മലയൻപീടികക്കരയിൽ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് പുതിയടം ഇടവകയിൽ പാത്തിക്കുന്നേൽ വീട്ടിൽ ശ്രീ സുനിൽ തോമസിൻ്റെയും ശ്രീമതി ഷേർലി സുനിലിൻ്റെയും മകൾ ഗീതു മോഹൻ സുനിൽ തമ്മിലുള്ള ഗീതു മോൾ സുനിൽ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായ 2021 ജൂലൈ മാസം 14 തീയതി ബുധനാഴ്ച രാവിലെ ഉച്ചയ്ക്ക് രാവിലെ 11 മണിക്ക് കോഴിക്കോട് KPM ട്രിപ്പൻഡ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഇരുവരുടെയും രക്ഷകർത്താക്കളും സഭാ ശുശ്രൂഷകരും ബന്ധുപിത്രാദികളും ചേർന്ന് 6/7/2021 ചെറ്റപ്പാലം വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ കൂടിയ യോഗത്തിൽ വെച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം ദൈവസഭയെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ഡോക്ടർ രാജനങ്ങളുടെയും മേരി ആൻ്റിയുടെയും മകൻ റിനുവിൻ്റെ വിവാഹമാണ്. ആ കുടുംബത്തെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. ആ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരേണ്ടതിനും ദൈവസഭ പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, ബഹുമാന്യരായ പാസ്റ്റർമാർക്ക്, വീണ്ടും പ്രകാശിപ്പിക്കുക. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ദൈവവചനം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ അതെ തുടർന്ന് അതിൻ്റെ 16-ാം വാക്യമാണ്. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 7:6-7 ഫോളോയിങ് ടു ദാറ്റ് വേഴ്സ് 16. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ അതെ തുടർന്ന് അതിൻ്റെ 16-ാം വാക്യവും. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും
ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. Noah was 600 years old when the flood waters came on the earth. And Noah and his sons and his wife and his sons' wives entered the ark to escape the waters of the flood. The animals going in were male and female of every living thing, as God had commanded Noah. Then the Lord shut him in. യഹോവ വാതിൽ അടച്ചു. ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ തിരുവചന ചിന്തയ്ക്ക്, ഈ വചന പ്രഘോഷണത്തിന് ഞാൻ കൊടുക്കുന്ന തലവാചകം, കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചു വന്ന അതേ ചിന്താധാരയാണ്. So near and so far away. വളരെ അടുത്ത്, അപ്പോൾ തന്നെ വളരെ അകലെ. പുരാതന ലോകത്തെ ദൈവം ജലപ്രളയത്താൽ ന്യായം വിധിച്ച ഉൽപ്പത്തി പുസ്തകം 6-7 അധ്യായങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്. നാം വായിക്കുന്നു അത് 6-ാം അധ്യായം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോക്കുക, പുരാതന ലോകം, മനുഷ്യവർഗത്തിൻ്റെ ദുഷ്ടത വലിയത് എന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് മനുഷ്യനെ സൃഷ്ടിക്കുക വഴി മനുഷ്യന്റെ പാപം അത്രമേൽ ഭീകരമായിരുന്നതുകൊണ്ട്, അത്രമേൽ വലുതായിരുന്നതുകൊണ്ട്, അവിടെ അഴിമതിയും അക്രമവും ദുഷ്ടതയും അത്ര വലിയതായി ആൻഡ് വയലൻസ് ആ ട്വിൻ ഈവിൾ അഴിമതിയും ദുഷ്ടതയും അഴിമതിയും അക്രമവും അത് ഇരട്ടത്തിന്മകളാണ്, ട്വിൻസാണ്. കറപ്ഷൻ ആൻഡ് വയലൻസ് ആ ട്വിൻ ഈവിൾ, തിന്മ ഇരട്ട തിന്മകളാണ്. ഈ വലിയ തിന്മ അതായിരുന്നു ആ കാലത്ത് നടന്ന മനുഷ്യന്റെ ദുഷ്ടത. അത്ര വലിയതായിരുന്നു ദൈവത്തിൻ്റെ മുൻപിൽ. ദൈവത്തിനത് സഹിക്കാൻ വയ്യാതായി. ദൈവത്തെ മറന്ന്, ദൈവ വഴികളെ വിട്ട് മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിച്ച് അഴിമതിയിലും വഞ്ചനയിലും അവർ തങ്ങളുടെ കാലം കഴിച്ചു. എന്നാൽ ഭൂമിയിൽ മനുഷ്യന്റെ അകൃത്യം പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അതിൻ്റെ മേൽ വെളിപ്പെട്ടു. അതാണ് നാം ഈ വേദഭാഗത്ത് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവം ഭൂമിയിൽ ജലപ്രളയം അയച്ചു. 40 രാവും 40 പകലും തോരാത്ത മഴ. ഭൂമിയിലെ ഉറവകൾ ദൈവം തുറന്നു. അങ്ങനെ മഴയുടെ ആ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ ഭൂമിയിലെ ഭൂപരപ്പ് മുഴുവനും ഉയർന്ന മലകളിൽ പോലും അതിനു മീതെ വെള്ളം പൊന്തി സകല ജഡവും നശിച്ചുപോയി.
ആ കൂട്ടത്തിൽ വായിക്കുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ ഏത് ന്യായവിധിയുടെ മുൻപിലും ദൈവം കരുണ ഓർക്കുന്ന ദൈവമാണ്, ദൈവം കൃപ തോന്നുന്ന ദൈവമാണ്. അനുതപിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. അവരെ ദൈവം ഒഴിവാക്കി കളയുന്നില്ല. അവരെ ന്യായവിധിയുടെ ഇരകളായി തീരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതാണ് നോഹയോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നോഹ വാസ് എ മാൻ ഹു വാസ് ഫൗണ്ട് ഗോഡ്സ് ഫേവർ. ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചയാളാണ് ദൈവമനുഷ്യനായ നോഹ. മാത്രമല്ല, തിരുവെഴുത്തുനിന്ന് വായിക്കുമ്പോൾ അവൻ നീതി പ്രസംഗിയായിരുന്നു എന്നൊന്ന് വായിക്കുന്നു. നോവ വാസ് എ ജസ്റ്റ് മാൻ. അവൻ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. നീതിമാനായ മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. ഹി വാസ് എ മാൻ ഹു വാസ് ഫൗണ്ട് ഗോഡ്സ് ഫേവർ ഇൻ ഹിസ് ലൈഫ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൻ, നീതിമാനായ മനുഷ്യൻ. മാത്രമല്ല, ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിൻ്റെ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനായിരുന്നു. എബ്രായ ലേഖനം 11:7 വിശുദ്ധ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താലുള്ള നീതിക്ക് അവൻ അവകാശിയായി തീർന്നു. നോഹ വിശ്വാസത്തിന്റെ മനുഷ്യനായിരുന്നു. ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ അവൻ വിശ്വസിച്ചു. ദൈവം നീതിമാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ അവന് അതിൽ നല്ല ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ക്രോധത്തിൽ കരുണ ഓർക്കുന്നവനാണ് ദൈവം എന്ന് നോഹ വിശ്വസിച്ചു. ഹബക്കൂക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ, ഹബക്കൂക്കിന്റെ പുസ്തകം 3:2 നാം വായിക്കുന്നുണ്ട്, യഹോവേ ക്രോധത്തിൽ കരുണ ഓർക്കണമേ. ദൈവം ക്രോധത്തിൽ പാപനിമിത്തം മനുഷ്യന്റെ അകൃത്യം അത്ര പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ നീതി അവിടെ ജ്വലിക്കുകയാണ്, ദൈവത്തിൻ്റെ ക്രോധം അവിടെ പകരപ്പെടുകയാണ്. അപ്പോഴും ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ, തൻ്റെ മുഖം തേടുന്നവരെ, തൻ്റെ സ്വഭാവത്തെ താൻ ത്യജിക്കുന്നവനല്ല എന്ന് വിശ്വസിക്കുന്നവരെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ദൈവം നോഹയെ ഓർത്തു. ഞാൻ പറഞ്ഞു, നോഹ ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല വിശ്വാസം, അവന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ വിശ്വസിച്ചു. അരുളപ്പാടുകളിൽ അവൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഞാനും നിങ്ങളും ദിനം പ്രതി ധ്യാനിക്കുന്ന ഈ വിശുദ്ധ തിരുവെഴുത്തിലെ വള്ളി പുള്ളി വിസർഗ വ്യത്യാസമന്യേ, അതൊന്ന് വർത്തിക്കുവാൻ ദൈവം ശക്തനാണ് എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രബലപ്പെടണം. ഈ വചനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, ഇത് വായിച്ച് കേട്ടാൽ മാത്രം പോരാ, ഇതെഴുതി ഇതിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. നോഹ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസിച്ചു. അതിന്റെ തെളിവ് എബ്രായർ 11:7 ഞാൻ വായിച്ച വാക്യമാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. എന്താണ് അതുവരെ കാണാത്തവ എന്ന് പറഞ്ഞാൽ ബൈബിൾ അവിടെ വായിക്കും.
കഴിയുമ്പോൾ തുടർന്ന് വായിക്കുമെന്ന് നമുക്കറിയാം. അതുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല, മഞ്ഞ് കൊണ്ട് സസ്യങ്ങളെയൊക്കെ മഞ്ഞ് കൊണ്ട് നനച്ചിരുന്ന ഒരു കാലം. മഴ അതുവരെ പെയ്തിരുന്നില്ല, മഴയെക്കുറിച്ച് അറിവില്ല ലോകത്തിന്, അതുവരെ മഴ പെയ്തിരുന്നില്ല. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സഹിക്ക വയ്യാതാകത്തക്ക നിലയിൽ മനുഷ്യന്റെ അകൃത്യം അത്ര പെരുകി, ദുഷ്ടത അത്ര പെരുകി. ദൈവം താൻ ചെയ്യാൻ പോകുന്നത് നോഹയോട് അറിയിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കുക. നോഹ അതിന്റെ അളവ് ദൈവം കൃത്യമായി പറഞ്ഞു. ആ പെട്ടകത്തിന്റെ അളവ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നു, 1.5 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളം, 800 തീവണ്ടി ബോഗികളുടെ വലിപ്പം, ഇവയൊക്കെ ആണ് ആളുകൾ കണക്കൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അതത്ര മെറ്റിക്കുലസ് ആയി അക്യുറേറ്റ് ആയിട്ട് ഞാൻ എനിക്ക് ഇവിടെ പറയാൻ കഴിയില്ല. പക്ഷെ ദൈവം പറഞ്ഞ അളവനുസരിച്ച് അവൻ നോഹ ആ പെട്ടകം പണിതു. സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് അവൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അവൻ അതുവരെ കണ്ടിട്ടില്ല, പക്ഷെ വിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, അവന്റെ അരുളപ്പാടുകൾക്ക് നിവർത്തി വരുമെന്ന് നാം വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നമുക്ക് നീതിയായി ഭവിക്കുന്നത്. ആ വിശ്വാസമാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ നമുക്കിടവരുന്നത്. വിശ്വസിക്കുക ദൈവത്തിൽ അചഞ്ചലമായി, വിശ്വസിക്കുക അവന്റെ അരുളപ്പാടുകളിൽ, അവന്റെ അരുളപ്പാടുകൾ നിവർത്തിയാകുമെന്ന് നാം വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ, നോഹയുടെ വിശ്വാസത്തിന്റെ ഫലം എന്തായിരുന്നു? വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ഹിസ് ഫെയ്ത്ത്? അവന്റെ വിശ്വാസത്തിന്റെ ഫലം എന്താണ്? ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിന്റെ ഫലം, ഹി വാസ് സേവ്ഡ് ആൻഡ് ഹിസ് ഹൗസ്. അവൻ രക്ഷ പ്രാപിച്ചു, മാത്രമല്ല അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. വിശ്വസിച്ചതിന്റെ ഫലം, അവൻ രക്ഷ പ്രാപിച്ചു, മാത്രമല്ല അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷ പ്രാപിപ്പാനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുകയുമാണ്. വാട്ട് ഷാൽ ഐ ഡു ടു ബി സേവ്ഡ്? ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? പൗലോസ് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, അവന്റെ അരുളപ്പാടുകൾ വിശ്വസിച്ചു, അവൻ അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഈ പട്ടകത്തെ സംബന്ധിച്ച ചില ചിന്തകളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഹോളി സ്പിരിറ്റ് യൂസ് ദ ഇമേജ് ഓഫ് നോവാസ് ആർക്ക് to teach us some eternal truth. നോഹയുടെ പെട്ടകത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില നിത്യ സത്യങ്ങൾ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അവയെന്തെന്ന് ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, God has prepared an ark in the person of his son to save the sinners. പാപികളെ രക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനിലൂടെ ഒരു പെട്ടകം, ഒരു രക്ഷാമാർഗം ഒരുക്കി. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നത്തെ ലോകത്തോട്, സകല തലമുറകളോടും വിളിച്ചു പറയുവാനുള്ള സന്ദേശം. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞാൽ, നോഹയുടെ ഈ പെട്ടകം ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? ക്രൈസ്റ്റ്
is the ark. ക്രിസ്തുവാണ് ആ പെട്ടകം. Christ is the ark. ക്രിസ്തുവാണ് ആ രക്ഷപ്രാപിപ്പാനുള്ള ആ പെട്ടകം. നാം മനസ്സിലാക്കണം, ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക്, ഫോർ എ ബിലീവർ, ജീസസ് ഈസ് ദ പ്ലേസ് ഓഫ് സെക്യൂരിറ്റി. കർത്താവായ യേശുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് യേശുവാണ്. എന്തെല്ലാം അനർത്ഥങ്ങൾ ലോകത്തിൽ ഉണ്ടാകട്ടെ, ന്യായവിധി ഒന്നിന് പുറകുന്ന ഉണ്ടാകട്ടെ, ഒരു ദൈവ പൈതലിൻ്റെ സുരക്ഷിതത്വം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 18:10 തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. The name of the Lord and the righteous run to it and are safe. നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമം, യേശുവിൻ്റെ നാമം, അത് ബലമുള്ള ഗോപുരമാണ്. ഇറ്റ് ഈസ് എ സ്ട്രോങ് ടവർ. ഹല്ലേലൂയ. ഏത് സമയത്തും നാം ഭയപ്പെടുമ്പോൾ, ശത്രു നമുക്ക് ചുറ്റും വാടകോരുമ്പോൾ, ചുറ്റും ഭീതി എന്ന അപശ്രുതി പലരുടെയും വായിൽ നിന്ന് നാം കേൾക്കുമ്പോൾ, ദേശത്ത് മഹാമാരിയുടെ അതിൻ്റെ കെടുതികൾ വ്യാപരിക്കുമ്പോൾ, ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ ഒരു ദൈവ പൈതലിന് ഉറപ്പുള്ള ഒരു സങ്കേതമുണ്ട്, ഒരു 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 ഗോപുരമുണ്ട്. അത് He is an immovable, unshakable, faithful tower. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, മാറിപ്പോകാത്ത സ്തോത്രം. പറയട്ടെ, സംഭവങ്ങളുടെ മുഖ ഒരു ഒരു ടവർ അല്ല, ഒരു കോട്ടയല്ല, വളരെ വിശ്വസ്തമായി തൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ സംരക്ഷിക്കുവാൻ കെൽപ്പുള്ള ഒരു കോട്ടയാണ് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞത്. യെശയ്യാ പ്രവചനം 25:4, യെശയ്യാവ് പറഞ്ഞു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുക, ഹി ഈസ് എ ഹൈഡിംഗ് പ്ലേസ് ഫ്രം ദ വിൻഡ് ആൻഡ് കവേർഡ് ഫ്രം ദ ടെമ്പസ്റ്റ്. അവൻ കൊടുങ്കാറ്റിൽ എനിക്കും നിങ്ങൾക്കും ശരണമാണ്, ശരണമാണ്. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റുപോലെ അടിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. എളിയവന്, ദരിദ്രന് പോയി അഭയം പ്രാപിപ്പാൻ ഒരിടമുണ്ട്. എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ, എത്ര വലിയ വരൾച്ച സംഭവിക്കട്ടെ, സ്തോത്രം, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളികൾ, ഭീഷണികൾ ഇവ ഉണ്ടാകുമ്പോൾ, എളിയവനെ കാക്കുവാൻ കരയുന്ന വിശ്വസ്തനായ ഒരു രക്ഷകൻ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയാ. For a believer, Jesus is a place of security.
ഒരു വിശ്വാസിക്ക് യേശു സുരക്ഷിതത്വത്തിൻ്റെ ഇടമാണ്. സ്തോത്രം. എനിക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ആ നീതിമാൻ ആ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഞാൻ പറഞ്ഞു, ക്രൈസ്റ്റ് ഈസ് ദി ആർക്ക്. യേശുവാണ് പെട്ടകം. ഇൻ ഹിം ദേർ ഈസ് റിഡംപ്ഷൻ. അവനിൽ നമുക്ക് യേശു ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹലോ, ഇൻ ഹിം വി ഹാവ് റിഡംപ്ഷൻ. സ്തോത്രം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം, പാപത്തിന്റെ മോചനം, വീണ്ടെടുപ്പ്, നിത്യ മരണത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഉള്ള വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ, യേശുവിന്റെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. മാത്രമല്ല, ഇൻ ഹിം We have peace. അവനിൽ നമുക്ക് സമാധാനമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എഫേസ്യ ലേഖനം 1:7 വീണ്ടെടുപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ എനിക്കൊരു വാക്ക് ഓർമ്മിപ്പിക്കാതെ പോകാൻ പറ്റില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇൻ ഹിം വി ഹാവ് റിഡംപ്ഷൻ through his blood the forgiveness of sins in accordance with the riches of God's grace that he lavished on us. Hallelujah. avadu vaikunnathu avan namadu veendu namukku veendadup saadhipichu thannathu in accordance to the riches of God's grace that he lavished on us. നമ്മിൽ അവൻ നമ്മോട് കാണിച്ച കൃപാധനപ്രകാരം, ദൈവം നമ്മോട് കാണിച്ച കൃപയുടെ ധനം, സ്തോത്രം, അത്ര വലിയ കൃപ, അതാണ് ദൈവം നമ്മോട് കാണിച്ചത്. ആ കൃപാധനപ്രകാരം അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. നോഹയ്ക്ക് കുടുംബത്തിന് യഹോവയുടെ കൃപ ലഭിച്ചു. എനിക്കും നിങ്ങൾക്കും ദൈവകൃപയുടെ അനുഭവസ്ഥരായി മാറുവാൻ കഴിഞ്ഞത് അവൻ നമ്മോട് ആ കൃപ അത്ര ലാവിഷായി കാണിച്ചത് കൊണ്ടാണ്. എൻ്റെ കർത്താവ് ഒരിക്കലും പിശുക്കനല്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹിസ് റിച്ചസ്, അവൻ്റെ 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 സമ്പന്നത, അവിടുത്തെ അവൻ വായിക്കുന്നത് വിത്ത് ഗോഡ്സ് റിച്ച് In accordance with the riches of God's grace, ദൈവത്തിൻ്റെ കൃപാധനപ്രകാരം. ഞാൻ വീണ്ടും മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. അവനിൽ നമുക്ക് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്. In him there is righteousness. ക്രിസ്തു, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം, Christ is our ark. ക്രിസ്തുവാണ് നമ്മുടെ പെട്ടകം. അവനിൽ നമുക്ക് നീ ദൈവത്തിൻ്റെ നീതിയുണ്ട്. ഇൻ ഹിം ദേർ ഈസ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുക, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ പൊസിഷൻ എവിടെയാണ്? സ്തോത്രം. യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ,
പ്രത്യാശയുള്ള ബദ്ധന്മാരെ പ്രവാചകനായ സക്കരിയ വിളിച്ചു പറഞ്ഞ വചനം ഇന്ന് പകൽ ഞാൻ ഇവിടെ ശബ്ദമുയർത്തി വിളിച്ചു പറയുകയാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. റിട്ടേൺസ് ഓഫ് ഹോപ്പ്. ഹല്ലേലൂയ. Even now I declare that I will restore twice as much to you. പ്രത്യാശയുള്ള ബദ്ധന്മാരെ ക്രിസ്തുവാകുന്ന കോട്ടയിലേക്ക്, return to the fortress that is Christ Jesus. യേശു പറഞ്ഞു കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. Hallelujah. സന്തോഷം ഇരട്ടിയായി, സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. Hallelujah. ദൈവം നമുക്ക് സകലവും ഇരട്ടിയായി നൽകും. ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അരങ്ങോത്രം ചെയ്യാം. ഞാൻ നഷ്ടപ്പെട്ടവനാ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്നവരോട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, If you think that you are lost, നിങ്ങൾ നഷ്ടപ്പെട്ടവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, If you fear that all is lost, നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ എന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, Return to your fortress. യേശുവിലേക്ക് മടങ്ങി വരിക. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. പരിശുദ്ധാത്മാവ് നമ്മെ ഇത് നിമിത്തിലൂടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ചിന്ത ശ്രദ്ധിക്കുക. The judgment on an ungodly world is certain. അഭക്തിയുള്ള ഒരു ലോകത്തിൻ്റെ മേൽ വരുന്ന ന്യായവിധി അത്രയ്ക്ക് തീർച്ചയാണ്, ഉറപ്പാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നോഹയുടെ പെട്ടകം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജലപ്രളയം, ആ വാർത്ത നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. The judgment on an ungodly world is certain. അഭക്തിയുള്ള ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും. ദൈവത്തിൻ്റെ ന്യായവിധി തീർച്ചയാണ്, തിട്ടമാണ്. നാം അതിനെ സംബന്ധിച്ച് അറിവുള്ളവരായിരിക്കണം. ദൈവം നീതിമാനാണ്, ദൈവം സ്നേഹനിധിയാണ്, ദൈവം കൃപാവാരിധിയാണ്, ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ തന്നെ പാപത്തെ കണ്ണടച്ച് കാണുന്നവനല്ല, ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുന്നവനാണ്. ഈ സന്ദേശം നാം അറിയണം, ഈ സന്ദേശം നാം ഉൾക്കൊള്ളണം, ഇതിൽ നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. ദൈവം ന്യായം വിധിക്കുന്ന ദൈവം കൂടെയാണ്. നമുക്കറിയാം ദൈവം അന്നത്തെ പുരാതന ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ദൈവം ആ തലമുറയ്ക്ക് കൃപയുടെ അവസരം ഒരുക്കിയിരുന്നു. അത് നാം ശ്രദ്ധിക്കണം, ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ. നോവാസ് ജനറേഷൻ വേർ നോട്ട് വിതൗട്ട് എൻ ഓഫർ ഓഫ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയുടെ അവസരം ദൈവം ആ തലമുറയ്ക്ക് നിഷേധിച്ചില്ലായിരുന്നു. ദൈവം അവർക്ക് കരുണയുടെ അവസരം കൊടുത്തു രക്ഷ പ്രാപിപ്പാൻ. 120 വർഷം ആ തലമുറയെ നോഹ എന്ന നീതി പ്രസംഗകനിലൂടെ
ദൈവം വാൺ ചെയ്തു, ഭൂമിയിൽ ജലപ്രളയം വരുന്നു മാനസാന്തരപ്പെടുവാൻ. 120 വർഷം ആ തലമുറയെ വാൺ ചെയ്തിരുന്നു. ആ 120 വർഷം, those 120 years were the years of grace. അവർക്ക് ദൈവം നൽകിയ കൃപയുടെ വർഷങ്ങളായിരുന്നു, കൃപയുടെ ദിനങ്ങളായിരുന്നു 120 വർഷം. യേശുക്രിസ്തു ഇന്നും പ്രസംഗിക്കപ്പെടുകയാണ്, കൃപയുടെ സുവിശേഷം. ഞാൻ പറയട്ടെ, അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ, രണ്ട് പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ, എല്ലാവരും ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഹല്ലേലൂയ. പുരാതന ലോകത്തെ അവൻ ജലപ്രളയത്താൽ നശിപ്പിച്ചു. ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയും അതേ വചനത്താൽ അന്ന് പ്രസംഗിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് രക്ഷ പ്രാപിപ്പാൻ കൃപയുടെ അവസരം മനുഷ്യവർഗത്തിന് സമ്മാനിച്ച് ഓടി രക്ഷ പ്രാപിപ്പാൻ റൺ ടു ഇറ്റ്. ഹല്ലേലൂയ. ഫ്ലീ ഫ്രം ദ റാത്ത് നിന്ന് ഓടി രക്ഷ പ്രാപിപ്പാൻ. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും പ്രസംഗിക്കപ്പെടുന്ന വചനം അവർ മനസ്സോടെ മറന്നു കളയുന്നു. ലോകം അതിനെ ശ്രദ്ധിക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം സത്യമായവ, ഈ വചനം നിവർത്തിയാകുന്ന വചനം. യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ അവസരത്തെ നിഷേധിക്കാത്ത കർത്താവിനെ ശരണമാക്കി കൊള്ളുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നോഹ അവരോട് പ്രസംഗിച്ചു 120 വർഷം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. Noah preached to them by word and life. Noah avarod deivadanam prasangichu mathramalla tande jeevithavum aa talamurakku oru prasangamayirunnu. Vadanam aa vadanam mathramalla, he preached to that generation word. വചനം മാത്രം വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ എങ്ങനെയും ജീവിക്കുകയല്ല, ലോകം ജീവിക്കുന്നത് പോലെ ജീവിക്കുകയല്ല, ജീവിതത്തിൽ ആ വചനം വെളിപ്പെടുത്തി കാണിച്ചു. അതാണ് നാം വായിക്കുന്നത്. അവൻ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനോട് കൃപ, അവന്റെ കുടുംബ അവനോടും അവന്റെ കൃപ കുടുംബത്തോടും കൃപ തോന്നി. അവൻ ദൈവത്തിൽ കടന്ന് വിശ്വസിച്ചു. സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ തലമുറ ദൈവശബ്ദം കേട്ടു, വാണിംഗ് കേട്ടു, പക്ഷേ മനസ്സോടെ ആ ദൈവവചനത്തിന്റെ ചിന്തകൾ മറന്നു കളഞ്ഞു. ഞായറാഴ്ച തോറും ഇടദിവസങ്ങളിൽ ഒക്കെ നാം കേൾക്കുന്ന വചനം ഇത് കേട്ട് മറന്നു കളയാനല്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൾക്കറിയാമോ, കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ വായിക്കുന്നു.
മത്തായി 24:37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നത് തെറ്റല്ല. അത് മനുഷ്യനുള്ള കാലത്തോളം അത് നടക്കും. പക്ഷേ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, and they knew nothing about what would happen until the flood came and took them all away. ജലപ്രളയം വന്ന് അവരെ എല്ലാം നീക്കിക്കളയുവോളം എന്ത് സംഭവിക്കുമെന്ന് അവരറിഞ്ഞില്ല. കേട്ടതാ, പക്ഷേ മനസ്സോടെ മറന്നു കളയുന്നു. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ ശ്രദ്ധിക്കുക, നോഹ ഇവിടെ അവരോട് പ്രസംഗിക്കുകയാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ആ കാലത്ത് ധനവാന്മാരായ അനേകർ, സമ്പന്നർ, വെൽവന്മാർ, അവരും നോഹയുടെ പ്രസംഗം കേട്ടു. പക്ഷെ ന്യായവിധി വന്നപ്പോൾ അവരുടെ ധനത്തിന്, അവരുടെ സമ്പത്തിന് അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അന്ന് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ട്, ഇന്നുമുണ്ട്. സ്തോത്രം. ദാ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, പ്രഭുക്കന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പ്രഭുവിനെ പ്രഭുക്കന്മാരെ പോലെ ജീവിക്കുന്നവർ, കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും പ്രഭുക്കന്മാരും. ശ്രദ്ധിക്കണം, പെട്ടകത്തിൽ കടക്കാതിരുന്നവർ ജലപ്രളയത്തിൽ നശിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അന്ന് വളരെ വിദ്യ അഭ്യസിച്ചവർ, പഠിച്ചവർ, പഠിപ്പുള്ളവരുണ്ട്. ഇന്ന് ലോകത്തിൽ ഞാൻ പറയട്ടെ, അറിവിന്റെ വലിയ ഔന്നത്യത്തിലെത്തിയവരുണ്ട്, വലിയ പാണ്ഡിത്യത്തിൽ. ക്രൂശിന്റെ വചനം ഭോഷത്വമായി ചിലപ്പോൾ തോന്നാം, എന്നാൽ ഇത് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ദൈവശക്തിയുടെ വചനമാണ്. അന്ന് പഠിപ്പുള്ളവർ, ഞാൻ പറയട്ടെ, അവരുടെ പാണ്ഡിത്യത്തിന് ദൈവത്തിന്റെ ന്യായവിധിയുടെ ജലപ്രളയത്തിൽ അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അവരും അവിടെ പട്ടുപോയി. ഹല്ലേലൂയ. അന്ന് വളരെ വയസ്സായി, വയസ്സ് ചെന്ന് ജീവിച്ചവരുണ്ട്, വാർദ്ധക്യ വല്ല അനുഭവ വന്ന് പ്രായത്തിലെത്തിയ ആളുകൾ അന്ന് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവര് നോഹ ഈ പെട്ടകം നിർമ്മിക്കുമ്പോൾ, സ്തോത്രം, അവരുടെ ബുദ്ധിക്ക് അതങ്ങോട്ട് ചേരുന്നില്ല. ഇവൻ കാണിക്കുന്നത് എന്ത് മഹാമണ്ടത്തരമാണ്, ഇവൻ പ്രസംഗിക്കുന്ന വചനം ഭോഷത്വമാണ് എന്നൊക്കെ ഇന്നാളുകൾ ചിന്തിക്കുന്നത് പോലെ അന്ന് അവർ ചിന്തിച്ചു. അവർ 100 വയസ്സ് വരെ ജീവിച്ചവരന്ന് കാണാം. നോഹയുടെ കാലമല്ലേ, അന്ന് അതിലേറെ ജീവിച്ചവരുണ്ട്. അവർ ജീവിച്ച തലമുറകളിൽ ഒന്നും അവരിങ്ങനെ കണ്ടിട്ടില്ല. അത് ഇറ്റ് വാസ് കോൺട്രറി ടു ദ റീസണിങ്. അവരുടെ ചിന്താഗതികൾക്ക് ഇത് വിരുദ്ധമായി അവർക്ക് തോന്നി. പക്ഷേ അവരും ജലപ്രളയത്തിൽ പട്ടുപോയി. സ്തോത്രം. ഈ അനുഭവ സമ്പത്തും പ്രായമേറിയവരും നോഹയുടെ ഈ പെട്ടകം പണിയിൽ അവരെ വിമർശിച്ചിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അവരെ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരിൽ പലരും
നോഹ കൂലി കൊടുത്തു കാണുമല്ലോ. നോഹ കൂലി കൊടുക്കാതെ ആരെങ്കിലും പണിയോ? പണിയിൽ നോഹയെ സഹായിച്ച കുറെ വിദ്വാൻമാരും ഈ കൂട്ടത്തിലുണ്ട്. സി എച്ച് സ്പർജൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓൾ ഔട്ട് ഓഫ് ക്രൈസ്റ്റ് പെരിഷ്ഡ്. ക്രിസ്തുവിനെ കൂടാതെ പുറത്തുള്ളവരെല്ലാം നശിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഈ പെട്ടകം യേശു ക്രിസ്തുവ. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കാത്തവർ, യേശുവിനെ ജീവിതവൃത്തത്തിൽ ഏറ്റുകൊള്ളാത്തവർ, വലുതും ഭയങ്കരവുമായ അന്യായവിധിയുടെ നാളിൽ അവർ നഷ്ടപ്പെടും, നഷ്ടപ്പെടും, നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ ഈ കൃപായുഗത്തെ, കൃപയുടെ അവസരത്തെ നിഷേധിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വായിച്ച വാക്യത്തിന്റെ ഒടുവിൽ, പതിനാറാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച എങ്ങനെയാണ്? അവിടെ വായിക്കുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം, ഈ പെട്ടകം നിർമ്മിക്കേണ്ട മാതൃക, അതിൻ്റെ അളവ്, ഈ വാതിൽ എവിടെ വെക്കണം, ഈ വക കാര്യങ്ങളെല്ലാം ദൈവം കൃത്യമായി നോഹയോട് പറഞ്ഞു. നോഹ ദൈവം അവനോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ദോസ് ഹു ഡു ഹിസ് വിൽ വിൽ ബി സേഫ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, they will be safe from all dangers. ella avagadangal ninnu avar surakshitharayirikkum ennu paranjal nammal angotte irangumbal namakku na avagadam devathil sharanam praapikkunnavare avan kaathukollum devathinte vajanam parayum stotram. ഞാൻ ഇവിടെ മൂന്നാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ചിന്ത വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, അവിടെ വായിക്കുന്ന യഹോവ വാതിലടച്ചു. ഇറ്റ് വാസ് ഗോഡ് ഹു ഷട്ട് ദ ഡോർ ഓഫ് ദി ആർക്ക്. യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ആ പണി നോഹയെ ഏൽപ്പിച്ചിരുന്നില്ല. അവനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ചിത്രം ചിലപ്പോൾ വ്യത്യാസമാകുമായി. ദൈവമൊരുക്കിയ രക്ഷാമാർഗം, അതിനെക്കുറിച്ച് വിളിച്ചറിയിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവമാണ് ഒരാളെ രക്ഷയിലാക്കുന്നത്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിൽ ആക്കുന്നവൻ ദൈവമാണ്. ഈ രക്ഷാപേടകത്തിൻ്റെ വാതിൽ അപ്പോൾ അടക്കി, ഈ കൃപായുഗത്തിനപ്പോൾ തിരശ്ശീല വീഴും എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാർ അറിയുവാൻ ആഗ്രഹിച്ചു. കർത്താവ് എപ്പോഴാ വരുന്നത്? എപ്പോഴാ ഈ കൃപായുഗം തീരുന്നത്? സ്തോത്രം. ഞാൻ പറയട്ടെ, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ഗോഡ് ഹിംസെൽഫ് ക്ലോസ് ദ ഡോർ ഓൺ എൻ എൻ്റയർ ജനറേഷൻ ദാറ്റ് ഹാഡ് റിജക്റ്റഡ് ഹിം. ദൈവത്തെ തള്ളിക്കളഞ്ഞ നീതിപ്രസംഗിയായ നോഹയുടെ പ്രസംഗത്തെ ഗൗനിക്കാതിരുന്ന, മനസ്സോടെ മറന്നു കളഞ്ഞ ആ തലമുറയ്ക്ക് എതിരെ ദൈവം വാതിൽ അടച്ചു. ഇത് ഭയത്തോടെ വേണം
നാം കേൾക്കുക. ഇത് പുറലോകത്തിൽ വിളിച്ചു പറയണമെന്ന് എനിക്കുണ്ട്. ദേഹോവ വാതിൽ മനസ്സിലാക്കേണ്ടത്. നോഹ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞോടിപ്പോകുവാൻ രക്ഷ പ്രാപിപ്പാനുള്ള ദൈവിക സന്ദേശം, ആ രക്ഷയുടെ സന്ദേശം അവരെത്രയോ തവണ കേട്ടു. They had plenty of time to repent from their sins. അവരുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ അവർക്ക് എത്രയോ എത്രയോ, പക്ഷേ അവർ അതിന് തയ്യാറായത്തിന്റെ വാതിൽ അടച്ചു. ശ്രദ്ധിക്കുക, ഇന്ന് നമുക്ക് ഈ വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ വാതിൽ അടയപ്പെടുന്ന ഒരു സമയമുണ്ട്. We live in a day when the door is still open. വാതിൽ ഇന്നും തുറന്നിരിക്കുകയാണ്. ഏതാണ് ഈ വാതിൽ? യോഹന്നാൻ 10:9 യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. Jesus is the door. ഞാൻ വാതിലാകുന്ന എന്നിൽ കൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും. നാം മനസ്സിലാക്കേണ്ടത് ഈ പട്ടകം is open for all. എല്ലാവർക്കും വേണ്ടി ഇന്ന് ഈ പട്ടകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ വാതിൽ തുറന്നു കിടക്കുക. യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാനുള്ള അവസരം എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുക. 24 മണിക്കൂറും ഈ സന്ദേശം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുകയാണ്. ടിവിയിലൂടെ, മറ്റ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെ, ലിറ്ററേച്ചറിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ വാമൊഴിയായി, വരമൊഴിയായി, മീഡിയ വഴിയായി ഒക്കെ ഈ സന്ദേശം ലോകമെങ്ങും ഇന്ന് പ്രഘോഷിക്കപ്പെടുകയാണ്. വാതിൽ ഇന്ന് തുറന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷേ ദരിദ്രരായിരിക്കാം, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരിക്കാം, വളരെ കടുത്ത ഞെരുക്കം അനുഭവിക്കുന്നവരായിരിക്കാം, വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, നിങ്ങൾക്ക് സമൂഹത്തിൽ പേരില്ലാത്തവരായിരിക്കാം, പെരുമ ഇല്ലാത്തവരായിരിക്കാം, അംഗീകാരം ഇല്ലാത്തവരായിരിക്കാം, ആരുമാകട്ടെ, യേശുവിങ്കലേക്ക് വരിക. He will not തള്ളിക്കളകയില്ല. അവൻ നമ്മെ സ്വീകരിക്കും. ഈ പെട്ടകം ഒന്നേ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കുന്നു, ജീസസ് ഈസ് ദ ഓൺലി എക്സിസ്റ്റിംഗ് ആർക്ക്. യേശു ക്രിസ്തു മാത്രമാണ് ഇന്നും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏക പെട്ടകം, രക്ഷാമാർഗം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മാത്രമല്ല, ഞാൻ ഇതുകൂടെ പറയുന്നു, Jesus is the urgently needed ark. ഏതു മനുഷ്യനും അടിയന്തരമായി ആവശ്യമായിരിക്കുന്ന പെട്ടകം, രക്ഷ ദുർഗം യേശു. അടിയന്തരമാണ്, അടിയന്തര ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണ്. നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, കാരണം നാളെ നാം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് He is the urgently needed ark. അവൻ അടിയന്തര ആവശ്യം, മനുഷ്യവർഗത്തിന്റെ അടിയന്തര ആവശ്യം യേശുവ.
അടിയന്തര ആവശ്യം ഭക്ഷണത്തെക്കാൾ വസ്ത്രത്തെക്കാൾ പാർപ്പിടത്തെക്കാൾ പണത്തെക്കാൾ മറ്റെന്തിനേക്കാളും അർജന്റ്ലി നീ ക്രിസ്തു എന്ന രക്ഷാ വഴിയാണ് രക്ഷ. സ്തോത്രം സ്തോത്രം. ഞാൻ ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഈ വചനം ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും, ഈ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം എങ്ങനെ ഈ പെട്ടകത്തിൽ പ്രവേശിക്കാം, എങ്ങനെ ഈ യേശുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാം. വിശുദ്ധ ബൈബിൾ അത് പറയുന്നു. ശ്രദ്ധിക്കുക, റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം, തിരുവെഴുത്ത് പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എഫേസ്യ 2:8, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ദൈവമനുഷ്യനോട് ലാവിഷായി കാണിച്ചിരിക്കുന്ന അവിടുത്തെ കൃപാധനപ്രകാരം യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എൻ്റെ നീതീകരണത്തിനായി യേശു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു ജീവന്റെ ജീവൻ, യേശുവാണ് എൻ്റെ ജീവമാർഗം എന്ന് വിശ്വസിച്ച് യേശുവിനോട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, അനീതി പോക്കും, നമ്മെ വിശുദ്ധീകരിക്കും, തൻ്റെ മക്കളാക്കി നമ്മെ തീർക്കും. അങ്ങനെ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം സ്തോത്രം. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുന്നു. യഹോവ വാതിൽ അടച്ചു. ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. ഞാനതേ തുടർന്ന് പറഞ്ഞു വന്നത് ഇതാണ്, ഇന്നും വാതിൽ തുറന്നിരിക്കുകയാണ്. അന്ന് അത് കുറേ കാലം തുറക്കപ്പെട്ടിരുന്നു ജനത്തിനു വേണ്ടി. യേശു എന്ന രക്ഷാ മാർഗം ഇന്നും പ്രസംഗിക്കപ്പെടുന്നു, അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതടയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വെളിപ്പാട് പുസ്തകം 3:8 അവിടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ വായിക്കുന്ന, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, ആർക്കും അടച്ചുകൂടാ, തുറന്നവന് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതാ, ബിഹോൾഡ് ഐ ഹാവ് സെറ്റ് എൻ ഓപ്പൻ ഡോർ അൺ ടു യു ആൻഡ് നോ വൺ ക്യാൻ ഷട്ട് ഇറ്റ്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പക്ഷേ ശ്രദ്ധിക്കണേ, ബട്ട് ദ ഡേ വിൽ കം ആൻഡ് ഗോഡ് ഹിംസെൽഫ് വിൽ ഷട്ട് ദ ഡോർ. ആർക്കും അടച്ചുകൂടാ, പക്ഷേ ഒരു ദിവസം വരുന്നു, ദൈവം തന്നെ ആ വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു ദിവസമുണ്ട്. ഞാനൊരു വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തന്നെ ആ വാതില് അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അന്ന് ദൈവം ഈ വാതിൽ അടച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതുകൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 13:25 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം, നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകന് മുട്ടിത്തുടങ്ങുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ
എന്ന് പറഞ്ഞു തുടങ്ങും. ശ്രദ്ധിക്കുക, അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. ഹല്ലേലൂയ. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് തെക്ക് നിന്ന് വടക്ക് നിന്ന് വന്ന് കർത്താവിനോട് കൂടെ പിതാക്കന്മാരോട് കൂടെ അവർ സ്വർഗത്തിൽ പന്തിയിലിരിക്കും. സുവിശേഷത്തിന്റെ ശബ്ദം നിരസിക്കുന്ന മനസ്സോടെ മറന്നു കളയുന്നവർക്ക് കരച്ചിലും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും, ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അന്നുകൂടെ ആവർത്തിക്കുന്നു, രക്ഷിക്കപ്പെടാത്തവർ, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാൻ സമയം നീട്ടിവെച്ചിരിക്കുന്നവർ, ഇതെല്ലാം സംഭവിച്ചിട്ടും കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കാത്തവർ, ദയവായി ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും, പൂർവപിതാക്കന്മാർ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഹല്ലേലൂയ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. യേശു ശിഷ്യന്മാരോട് അന്ത്യ അത്താഴം പങ്കുവെക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ പന്തിയിൽ ഇരിക്കുന്നതുവരെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല. ഒരു പന്തി ഭോജനം ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. നാം അവിടുത്തോടു കൂടെ, വിശുദ്ധന്മാരോട് കൂടെ, പിതാക്കന്മാരോട് കൂടെ പന്തി ഭോജനം അനുഭവിക്കും. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥാനത്തെ തള്ളപ്പെടേണ്ട നമ്മെ കൃപയാൽ രക്ഷിച്ച ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉച്ചത്തിന്റെ നാൾ വരുന്നു. ഹല്ലേലൂയ. യേശു വരുന്നു. അവിടുത്തെ ജനത്തെ തന്നോടുകൂടെ ചേർക്കുന്ന ദിനം വരുന്നു. അവനോടുകൂടെ നാം പന്തി ഭോജനം അനുഭവിക്കുന്ന നാൾ വരുന്നു. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, നമ്മുടെ പ്രത്യാശയെ നമുക്ക് പുതുക്കാം, വിശുദ്ധ ജീവിതം നയിക്കാം, കർത്താവിൻ്റെ നാളിനെ നമുക്ക് ബന്ധപ്പെടുത്താം, സുവിശേഷം ലോകമെങ്ങും നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് പ്രസംഗിക്കാം. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കേട്ട വചനം മനസ്സോടെ മറന്നു കളയുകയല്ല, ഇത് ഹൃദയത്തിലേറ്റുകൊണ്ട് കർത്താവിന് ആരാധന കരയേറ്റുക, നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റുക. ദൈവമൊരുക്കിയ ഇത്ര വലിയ രക്ഷയിൽ നമ്മുടെ ഹൃദയം ആനന്ദിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാ, രക്ഷയുടെ സന്തോഷമാ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. വചനത്തിൽ നമുക്ക് ആനന്ദിക്കാം. മടങ്ങി വരേണ്ട ഇടങ്ങളിൽ മടങ്ങി വരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാ നാമവും
എല്ലാ പ്രിയമുള്ളവരും പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകുണവീ പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകുണവീ ഞാൻ പുലുങ്ങുകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശുവിന്റെ കൂടെയുള്ളതാ ഞാൻ പുലുങ്ങുകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശുവിന്റെ കൂടെയുള്ളതാ എന്റെ പ്രിയൻ വാനിൽ വരാ പാർഗണത്തിൻ പൊലി കേൾക്കാ എന്റെ പ്രിയൻ വാനിൽ വരാ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂത തുല്യരാധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂത തുല്യരാ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും ഞാൻ സന്തോഷിച്ചു എന്നും സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ എന്റെ പ്രിയൻ വാനിൽ വരാറാ താഹളത്തിൽ തോനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ ഹല്ലേലൂയ കാർഗണത്തിൽ ധ്വനി കേൾക്കാറാ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂതം തുല്യരാ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂതം തുല്യരാ തകർക്കും നീ ദുഷ്ട പൂജത്തെ നീച്ച പാത്രത്തെ തകർക്കും നീ ദുഷ്ടപൂജത്തെ ഉണക്കും നീ നീച്ച പാത്രത്തെ സിയോൻ പുത്രിയാക്കുക എന്നും സ്തുതി പാടുക നിന്റെ രാജരാജനേഴും നല്ലാറാ സിയോൻ പുത്രിയാക്കുക എന്നും സ്തുതി പാടുക നിന്റെ രാജരാജനേഴും നല്ലാറാ ആമേൻ എന്റെ പ്രിയൻ വാനിൽ വരാറാ താഹളത്തിൻ ധ്വനി കേൾക്കാറാ എന്റെ പ്രിയൻ വാനിൽ വരാറാ ആമേൻ താഹളത്തിൻ ധ്വനി കേൾക്കാറാ മേഘ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാം ചേർന്ന് പാടും ദൂത തുല്യരാ മേഘ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂത തുല്യരാധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂത തുല്യരാധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമും ചേർന്ന് പാടും ദൂത തുല്യരാ നമ്മുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ വാതിൽ തുറന്നിരിക്കെ, അവസരം ലഭിച്ചിരിക്കെ, ഏറ്റവും അടുത്തിരിക്കെ വള വന്നിരിക്കെ അത് നഷ്ടപ്പെട്ട് അതെന്നും അകലെയായി നിത്യനഷ്ടമായി നമുക്ക് തീരരുത് എന്ന് പകൽ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ വിലയപ്പെടുവാൻ അവിടുത്തെ പകൽ നമ്മെ സമ്പൂർണമായി സമർപ്പിച്ച് അവിടുത്തെ പകൽ നിന്നുള്ള വീണ്ടെടുപ്പും സൗഖ്യസമൃദ്ധിയും അനുഭവിപ്പാൻ നിത്യരക്ഷ അതിന്റെ ഉറപ്പ് പ്രാപിപ്പാൻ ഇതുവരെ കഴിയാത്തവർ എന്ന് പകൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങൾ തങ്ങളെ തന്നെ സമർപ്പിക്കുക.
ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ, രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ജീവിതത്തിൽ മനോഭാരങ്ങളാൽ കഴിയുന്നു, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മുടെ രക്ഷയാ, അവിടുന്ന് നമുക്ക് രോഗസൗഖ്യമാ, അവിടുന്ന് നമുക്ക് സമാധാനമാ. ഇന്ന് പകൽ നമുക്ക് അവിടുന്ന് എല്ലാമാ. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നദി പോലെ പകർന്ന് തരുന്ന ഞങ്ങളുടെ സമാധാനമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ പണിയുന്ന, ഞങ്ങളെ ചേർത്തുകൊള്ളുന്ന കരുണാനിധിയായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ വചനം കേട്ട ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയമുള്ളവരെയും സമർപ്പിക്കുന്നു. തൃക്കരത്തിന്റെ തൊടലിനാൽ ഇന്ന് പകൽ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നൽകുന്ന രക്ഷയുടെ സന്തോഷം നിന്റെ ജനം അനുഭവിക്കട്ടെ. ദൈവിക സൗഖ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. മനസ്സിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. നിന്റെ ജനം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയും രാവിലെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും ഒത്തുചേരാം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു.